സമരമായി മുന്നോട്ട് തന്നെയാണ് സമരമായി മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനം സംയുക്ത സമരം ഇതിനെ അനുകൂലിക്കുന്നില്ല ഈ ഇറക്കിയ സർക്കുലറെല്ലാം പിൻവലിക്കണം ആ സമരമാർഗ്ഗമായിട്ട് മുന്നോട്ട് പോകുന്ന പോകാൻ തന്നെ തീരുമാനം പിന്നെ ടെസ്റ്റ് എത്ര വേണോ സ്ട്രിക്റ്റ് ആയിക്കോട്ടെ അതിന് ഞങ്ങൾ എതിരല്ല അതിന് ഗ്രൗണ്ടുകളൊക്കെ സജ്ജമാക്കിയ ശേഷം ടെസ്റ്റ് നടക്കട്ടെ കേരളത്തിൽ ഈ സർക്കുലറിൽ വീണ്ടും വിളവ് നൽകാൻ തയ്യാറാണെങ്കിൽ സർക്കാർ തയ്യാറാണെങ്കിൽ ഈ സമരം അവസാനിപ്പിക്കും നമ്മൾ നോക്കട്ടെ സർക്കാർ ഇളവ് ചെയ്യട്ടെ അത് ശേഷം നമുക്ക് പറയാം സ്ലോട്ട് നൽകിയിട്ടുള്ള പൂർണ്ണമായി ചോദിക്കുന്നില്ല അത് ഏത് കാരണവശാലും ചോദിക്കാൻ പറ്റുന്നതല്ല പക്ഷേ ഇത് ഈ ടെസ്റ്റിന് വരുന്നവരും അവർ പൈസ അടച്ച ടെസ്റ്റിന് വരുന്നവരാണ് ഇവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് തന്നെയാണ് അതിനേക്കാളും കൂടുതൽ ബാധിക്കുന്നത് ഞങ്ങളല്ലേ ഞാൻ പറഞ്ഞോട്ടെ സർക്കാർ തലത്തിൽ നിന്നോ മറ്റൊരിടത്ത് നിന്നോ ഒരു ആനുകൂല്യമില്ലാതെ സ്വയം സംരംഭം കണ്ടെത്തി പോകുന്ന ഞങ്ങളാണ് ഞങ്ങൾ എത്രയും വർഷങ്ങളോളം ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ തക്കെ ഞങ്ങൾക്ക് ഉള്ള ആനുകൂല്യങ്ങളെ കട്ടം കട്ടായിട്ട് വെട്ടിക്കുറച്ചിട്ട് കോപ്പറേറ്റീവുകൾ ഏൽപ്പിക്കാമെന്നുള്ള ഈ മന്ത്രിയുടെ തീരുമാനത്തിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല ഇത് അങ്ങേറ്റം തർക്കും രണ്ട് പ്രാവശ്യം ആൻ്റണി രാജ്യത്ത് കൊണ്ടുവന്നതാണ് ട്രെൻഡ് വരെ വിളിച്ചതാണ് പ്രൈവറ്റ് മേഖല ഏൽപ്പിക്കാൻ ഞങ്ങളത് അനുവദിച്ചില്ല യൂണിയൻ്റെ ശക്തമായ പ്രതികരണം തന്നെ അത് പിൻവലിക്കേണ്ടി വന്നത് ഇപ്പോൾ അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ അവകാശങ്ങൾ കട്ടിയതിനു ശേഷം ഇതിനെ ഞങ്ങളെ പൂർണ്ണമായും പിൻതള്ളിക്കൊണ്ട് കോപ്പറേറ്റുകൾ ഏർപ്പിക്കാനുള്ള പദ്ധതി ഞങ്ങൾ ഒരു കാരണവശം അംഗീകരിക്കില്ല മരണം വരെയും പോരാടാൻ തന്നെ തീരുമാനം ഞങ്ങൾക്ക് ഇതുകൊണ്ടല്ല വേറെ ജീവിതമാർഗ്ഗം ഇല്ല ഈ സമരം മുന്നോട്ട് തന്നെയാണ് ശക്തമായി തന്നെ പോകും ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം ഇപ്പോൾ ഈ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ സർക്കുലർ പിൻവലിക്കണം എന്നാണോ അതിൽ കൂടുതൽ ഇളവ് നൽകണമെന്നാണോ ടെസ്റ്റ് സ്ട്രിക്റ്റ് ആയിക്കോളട്ടെ ഞങ്ങൾ അതന്നെയാണ് യോജിക്കുന്നുണ്ട് ടെസ്റ്റ് എത്രയോളം സ്ട്രിക്റ്റ് ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾക്ക് രണ്ട് മാസം നാല് മാസം ഒക്കെ ഇളവ് തന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് നിലവിൽ വരെയല്ലേ അത് കഴിഞ്ഞാൽ നമ്മളല്ലേ ഇത് ബാധ്യത അത് അനുവദിക്കാൻ പറ്റില്ല പൂർണ്ണമായും ടെസ്റ്റ് സ്ട്രിക്റ്റ് ആവണേനെ ഞങ്ങൾക്ക് എതിരല്ല പൂർണ്ണമായി സർക്കുലർ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ പിൻവലിക്കണം നാല് പേർ ട്വൻ്റി ഫോറിലെ സർക്കുലറിൽ പറഞ്ഞേക്കുന്ന കാര്യമാണ് കൂടുതലും ശനിയാഴ്ച ഒരു സർക്കുലർ ഇറക്കി ഡ്രിബൾ കൺട്രോൾ സിസ്റ്റം ഉള്ള വാഹനത്തിൽ ടെസ്റ്റ് ചെയ്യാൻ പാടില്ലാന്ന് ഞങ്ങളുടെ വാഹനങ്ങളിൽ ഡിബിൾ കൺട്രോൾ സിസ്റ്റം ഫിറ്റ് ചെയ്യുന്ന അഞ്ചു ആറ് ദിവസം വർക്ക് കൊടുത്താണ് ആ അത്തരം കുട്ടികൾ ആ വാഹനത്തിൽ പഠിപ്പിച്ചിട്ട് ഈ ഗ്രൗണ്ടിൽ കൊണ്ടുവന്നത് ഇളക്കി മാറ്റാൻ പറ്റുമോ പ്രായോഗികമല്ല അപ്രായോഗികമാണ് അതൊരു കാരണവശാലും അനു അനുവദിക്കാൻ പറ്റുന്നതല്ല അങ്ങനെ ആയാൽ തന്നെ ആക്സിഡൻറ്റ് കൂടാനേ ചാൻസ് ഉള്ളൂ കുറയാൻ ചാൻസ് ഇല്ല പിന്നെ ഞങ്ങൾ പഠിപ്പിച്ച് പറഞ്ഞ വാഹന കൊണ്ടുവരുന്ന സ്റ്റുഡൻസിനെ ഒറ്റയ്ക്കാണ് പാർട്ട് വണ്ണും ടൂവും കൊണ്ടുപോകുന്നത് ഞങ്ങളാരും കൂടെ ഇല്ല ഉദ്യോഗസ്ഥരും കുട്ടിയാണ് അവർക്ക് ചെയ്യിക്കാമല്ലോ ഇതിനെ ഇളക്കി മാറ്റണമെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമാണുള്ളത് ഡിബൾ കൺട്രോൾ സിസ്റ്റം മാറ്റിയിട്ടുള്ള വാഹനത്തിൽ ടെസ്റ്റിന് കൊണ്ടുവരാൻ പറഞ്ഞാൽ ഞങ്ങൾ ഏത് വാഹനത്തിൽ കൊണ്ടുവരും അത്രയും കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആണെങ്കിൽ ഗവൺമെൻറ് ചെയ്തോട്ടെ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ വാഹനം കൊണ്ട് ഗ്രൗണ്ട് ഇടട്ടെ ഞങ്ങൾ പഠിപ്പിച്ച് വരുന്ന വിദ്യാർത്ഥികളെ ഗവൺമെൻ്റ് കൊണ്ടുള്ള വാഹനത്തിൽ ടെസ്റ്റ് ചെയ്ത് ലൈസൻസ് കൊടുക്കട്ടെ അവർ ഓടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങളതാണ് ആവശ്യപ്പെടണത്